കൺസെപ്റ്റ് ഒന്നുകൂടെ പറയാം, അതിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നെ പോവാം. ഓക്കെ, സോ ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബ്ലം എങ്ങനെയായിരുന്നു? ഇത്രയാണ് ഗിവൺ ഡാറ്റാസ് റൈറ്റ്. ഒന്ന് റൈറ്റ്, ഓക്കെ, സോ വെയിറ്റ് ഓഫ് ദ പുള്ളി, ഒന്ന് ഒരു ഒരു നമുക്ക് ഇവിടെ ഉള്ളത് ഒരു പുള്ളി ആൻഡ് ഗിയർ സിസ്റ്റം ആണ് അല്ലേ. സോ വി ഹാവ് എ പുള്ളി ആൻഡ് എ ഗിയർ ആൻഡ് എ ഗിയർ സിസ്റ്റം റൈറ്റ്. അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ദ പുള്ളി യെസ് തന്നിട്ടുണ്ട്. ടെൻഷൻ ആക്ടിങ് ടി വൺ തന്നിട്ടുണ്ട്. അതുപോലെ റേഷ്യോ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ടി ടു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതിന്റെ അഗൈൻ പുള്ളിയുടെ കേസിൽ ആംഗിൾ തീറ്റ ഈസ് 180 ഡിഗ്രി എന്ന് വെച്ചാൽ പൈ റേഡിയൻസ് ആണ്, അതും തന്നിട്ടുണ്ട്. അഗൈൻ ഡിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതുപോലെ ഒരു പ്രോബ്ലം ഗിയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം ഒരു ഐസോമെട്രിക് ഇതുപോലെ ഒരു വ്യൂ വരക്കുക എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് ഒരു കറക്റ്റ് വിഷൻ കിട്ടുള്ളൂ. റൈറ്റ്, ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ്. അത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ, അത് രണ്ട് ഗിയർ വരുന്ന പ്രോബ്ലത്തിന് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരാം. അത് അത് അവിടെ എത്തുമ്പോഴേ നമുക്ക് എന്റെ ഒരു ഒരു ഭീകരത മനസ്സിലാവും. ഓക്കെ, അപ്പോ ഈ ഈ ഒരു കൺസെപ്റ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ, സോ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. യു ആർ സോ സിൻസ് ഇവിടെ നമ്മൾ ഡയറക്ഷൻ എടുക്കേണ്ടത്, ഹിയർ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ഡ്രൈവർ ഈസ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെ നിയമം നമുക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ യുവർ പിനിയൻ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലെ. അതിൽ വേറെ ചോയ്സ് ഒന്നും ഇല്ല. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അത് റൊട്ടേറ്റ് ചെയ്യണം അല്ലെ. ഇനി ഇനി ഇൻ കേസ് ക്വസ്റ്റനിൽ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ആംഗിൾ ഓഫ് റൊട്ടേഷൻ വിച്ച് എവർ യു ലൈക്ക്. നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസിൽ എടുക്കാം, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിൽ എടുക്കാം. ഓക്കെ, ഇത് എല്ലാ കേസിലൊന്നും ഇതേപോലെ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണെന്നൊന്നും സ്പെസിഫൈ ചെയ്ത് പറയില്ല. ഓക്കെ, സോ ഹിയർ ഇതാണ് കണ്ടീഷൻ. റൈറ്റ്, സോ യുവർ ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് ടി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. റൈറ്റ്, സോ ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് എ ഡ്രൈവർ ഗിയർ ആൻഡ് എ ഡ്രിവൺ ഗിയർ. ഡ്രൈവൺ ഗിയറിന്റെ റൊട്ടേഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം അതിന്റെ ടാൻജൻഷ്യൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എടുക്കുക. ഓക്കെ, ഇത് ഇതിങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ടാൻജൻഷ്യൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഡ്രിവന്റെ കേസിൽ ആ റൊട്ടേഷന്റെ ആംഗിളിലായിരിക്കണം, അല്ലെങ്കിൽ റൊട്ടേഷന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പൊ ഇതാണ് അതിന്റെ മെയിൻ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഇത് രണ്ടും ആലോചിച്ച് വെച്ചാലാണ് പലപ്പോഴും കൺഫ്യൂഷൻ എടുക്കുക. ഏതെങ്കിലും ഒന്ന് മാത്രം ആലോചിക്കുക, ഡ്രിവൺ ഡ്രിവന്റെ. ഓക്കെ, ഞാൻ ഞാൻ ഇത് ഓർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡ്രിവന്റെ കേസിൽ. ഓക്കെ, ഡ്രിവൺ ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഡയറക്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷന്റെ സെയിം ഡയറക്ഷനിലേക്കായിരിക്കും. ഓക്കെ, അത് മാത്രം ആലോചിച്ചാൽ, ഡ്രിവൺ മാത്രം ആലോചിച്ചാൽ ഡ്രൈവറുടെ കേസ് ആലോചിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. സോ യുവർ ടാൻജൻഷ്യൽ ഫോഴ്സ് ആസ് പെർ ദ ക്വസ്റ്റ്യൻ, ദ പിനിയൻ ഈസ് കോസിങ് എ ടാൻജൻഷ്യൽ ഫോഴ്സ് ആൻഡ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ഇസ് ആക്ടിംഗ് ഡൗൺവേർഡ്സ്. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഈ പുള്ളിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, പുള്ളിയുടെ മേത്ത് ഡയറക്ട്ലി ആക്ട് ചെയ്യുന്ന ലോഡ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു കൺസിഡർ ദ ഡ്രിവൺ ഗിയർ അല്ലെ. ഇതാണ് എന്റെ ഡ്രിവൺ ഗിയർ. ഓക്കെ, സോ യു ഹാവ് ടു കൺസിഡർ ദ ഡ്രിവൺ ഗിയർ. ആൻഡ് ഡ്രിവൺ ഗിയറിന്റെ കേസിൽ യു ക്യാൻ സി ദ ഫോഴ്സ് ഈസ് ആക്ടിംഗ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ആം ഐ റൈറ്റ് അല്ലെ? ഡ്രിവൺ ഗിയറിന്റെ കേസിൽ യു ഹാവ് ടു ടേക്ക് ദ ഡയറക്ഷൻ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ടാൻജൻഷ്യൽ ഫോഴ്സ് യു നീഡ് ടു ടേക്ക് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഫൈൻ, അടുത്തത് എന്താ? രണ്ടാമത്തെ സൈൻ കൺവെൻഷൻ, യുവർ റേഡിയൽ ഫോഴ്സ് ഓർ ദ നോർമൽ ഫോഴ്സ് വിൽ ഓൾവേസ് ആക്ട് ഇൻവേർഡ്സ് അല്ലെ. എന്ന് വെച്ചാൽ ഈ ഇൻവേർഡ്സ് ആക്ട് ചെയ്യുക, ഇൻവേർഡ് ഡയറക്ഷനിൽ യു വിൽ ഗെറ്റ് റേഡിയൽ ഫോഴ്സ് ഓർ ദ നോർമൽ ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് പുള്ളിയുടെ കേസ് എടുക്കാം. പുള്ളിയുടെ കേസ് എടുക്കുന്ന സമയത്ത് വി ഹാവ് ടെൻഷൻ. ഓക്കെ, ടെൻഷൻ ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അഗെയിൻ ഇവിടെ ഒരു കാര്യം വരുന്നത് എന്താ വെച്ചാൽ, ഇത് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ബെൽറ്റ് ഏത് ഡയറക്ഷനിലാണ് വെച്ചിട്ടുള്ളത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല അല്ലെ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്, എന്താണ്, ദ ഗിയർ ഇസ് ഡ്രിവൺ ബൈ എ പിനിയൻ ഇൻ ദ ഡൗൺവേർഡ് ഫോഴ്സ് വൈൽ ദ പുള്ളി ഡ്രൈവ്സ് എ ഹൊറിസോണ്ടൽ ബെൽറ്റ് ഹാവിംഗ് 180 ഡിഗ്രി ആംഗിൾ ഓഫ് റാപ്പ് എന്നേ പറയുന്നുള്ളൂ അല്ലെ. ഹൊറിസോണ്ടൽ ബെൽറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നേ പറയുന്നുള്ളൂ, അല്ലാതെ അത് ബെൽറ്റ് റൈറ്റ് സൈഡിലാണോ അല്ല ലെഫ്റ്റ് സൈഡിലാണോ അത് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഓക്കെ, സോ യു ക്യാൻ ടേക്ക് ഇൻ എനി വേ യു ലൈക്ക്. എന്ന് വെച്ചാൽ എനിക്ക് റൈറ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ ബെൽറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഇനീഷ്യൽ ഡയഗ്രാം വരച്ച സമയത്ത് നമുക്ക് ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നോക്കാം എന്താണ് വരിക നോക്കാം. ഓക്കെ, സോ ലെറ്റ് അസ് ഡ്രോ ദ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രാം ആൻഡ് വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രാം. ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രാം ആൻഡ് വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രാം, ഈ രണ്ടാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം, നിർത്താൻ പറയണം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രാം ഇത് ക്ലിയർ ആയിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, സോ ഫോർ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രാം നമുക്ക് നോക്കാം. സോ ലെറ്റ് അസ് കൺസിഡർ ഇതേ സെയിം സാധനം. റൈറ്റ്,
ഓക്കെ, ഒരു ബീം, അതിൽ രണ്ട് ബെയറിംഗ് ഉണ്ട്. അഗൈൻ ലെറ്റ് ദിസ് പോയിന്റ് ബി എ ബി ആൻഡ് ലെറ്റ് ദിസ് ബി സി ആൻഡ് ഡി, രണ്ട് പോയിന്റ് ആണ്. അതെ, നമുക്ക് ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രം എടുക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനുള്ള ഡയഗ്രം. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് സി എന്നുള്ള പോയിന്റ് എന്താണ് നോർമൽ ഫോഴ്സ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് നോർമൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻവേഴ്സ്, ദാറ്റ് മീൻസ് ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ, അപ്പേർഡ് ഡയറക്ഷൻ ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് എഫ് സി എൻ ആണ് അല്ലെ, നോർമൽ ഫോഴ്സ് ആണ് ഇൻ അപ്പേർഡ് ഡയറക്ഷൻ. ഫൈൻ, ഇനി ഡി എന്നുള്ള പോയിന്റ് എടുക്കാം. ഡി എന്നുള്ള പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ സി ദാറ്റ് സിൻ ഇഫ് ബെൽറ്റിന്റെ ടെൻഷൻ, ബെൽറ്റ് ഈ ഡയറക്ഷനിലേക്കാണ്, റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ ഈ ബെൽറ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ദ ടെൻഷൻ വിൽ ബി ആക്ടിംഗ് ഇൻ ദിസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എന്ന് വെച്ചാൽ ഫോഴ്സ് വിൽ ബി ആക്ടിംഗ് ഇൻ ദിസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പക്ഷെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഇത് ഒന്നുകൂടെ കോംപ്ലിക്കേറ്റ് ആണ്, കാരണം ഇതൊരു ഓവർ ഹാങ്ങിങ് ബീം പോലെയാവും, മനസ്സിലാവുണ്ടോ? അപ്പൊ അത് പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ടെൻഷൻ ബെൽറ്റ് എങ്ങനെ വെച്ചെന്ന് പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ബെൽറ്റ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് അസ്യൂം ചെയ്തെടുക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ വി ക്യാൻ ടേക്ക് ദിസ് ബെൽറ്റ് എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എങ്ങനെ വി ക്യാൻ, കാരണം ഈ ഒരു ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫോർ മേക്കിംഗ് ദ പ്രോബ്ലം സിമ്പിൾ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, രണ്ടു തരത്തിൽ എടുത്താലും തെറ്റില്ല. അപ്പോ ഈ പ്രോബ്ലം സിമ്പിൾ ആക്കാൻ ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ദ ടെൻഷൻ ബെൽറ്റ് ഇസ് ഇത് ഇവിടെയാണ് പുള്ളി ഉള്ളതെന്നും ആൻഡ് ദ ബെൽറ്റ് ഇസ് കണക്ടഡ് ടു ദിസ് പുള്ളി എന്നുള്ള രീതിയിൽ യു ക്യാൻ അസ്യൂം. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് എന്താക്കാം, നമുക്ക് രണ്ട് ഫോഴ്സിനെയും ഒരേ ഡയറക്ഷനിൽ തന്നെ എടുക്കാം. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ തന്നെ എടുക്കാം, വിച്ച് ഇസ് യുവർ ടി വൺ പ്ലസ് ടി ടു. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്യാൻ എനിക്ക് എന്താ, രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് എനിക്ക് എന്തെടുക്കാം, നമുക്ക് സാധാരണ പോലെ തന്നെ എടുക്കാം, എ ബി എ ബി ആൻഡ് സി ഡി, വെർട്ടിക്കൽ ഡയറക്ഷൻ എടുത്താൽ മതി, കാരണം വാല്യൂസ് എന്തായാലും സെയിം തന്നെ ആയിരിക്കും, രണ്ടിന്റെയും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം ഫോർ ദ സേക്ക് ഓഫ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള എളുപ്പം തന്നെ. സോ ദിസ് ഇസ് എഫ് സി എൻ ആൻഡ് ദിസ് ഇസ് ടി വൺ പ്ലസ് ടി ടു. ക്ലിയർ ആണോ ഇത്? ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രാം ക്ലിയർ ആണോ? മറ്റേ പുള്ളി മേലോട്ടാ? അല്ല, ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. പിന്നെ മറ്റേ ടെൻഷന്റെ എടുക്കുന്ന മനസ്സിലായില്ല, നമ്മൾ ഏതിന്റെയാ നോക്കണ്, ഡ്രൈവറിന്റെയാ ഡ്രൈവറിന്റെയാ? അല്ല, പുള്ളിയുടെ കേസിൽ നോക്കണം, പുള്ളിയുടെ കേസിൽ ടെൻഷൻ മാത്രമേ കണ്ടുപിടിക്കേണ്ടുള്ളൂ. ഗിയറിന്റെ കേസ് വന്നാൽ ഏത് ഗിയർ ആണോ ഷാഫ്റ്റിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഗിയറിൽ ആക്ട് ചെയ്യുന്ന ലോഡിന്റെ ഡയറക്ഷനും ലോഡിന്റെ വാല്യൂ ആണോ നമുക്ക് എടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന പിനിയൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അപ്പോ എന്ത് സംഭവിക്കും, എഫ് ടി താഴേക്കാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇതെന്താ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഗിയർ റൊട്ടേറ്റ് ചെയ്യുക, അതിന്റെ ഓപ്പോസിറ്റ് അതിന്റെ, അല്ല സോറി 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 സോറി, ഞാൻ ഡയറക്ഷൻ എടുത്തതിന് മറിയട്ടെ, നിങ്ങൾ പറയണ്ടേ? ആ ഓക്കെ ഓക്കെ, പറയണ്ടേ, എന്നാലും പറയണ്ടേ. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചല്ലേ വരാം, എഫ് ടി ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെയാണ് വരാം, ശരിയല്ലേ? ഓക്കെ 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 ഓക്കെ, സി ഇവിടെ എഫ് ടി എന്നുള്ള ഫോഴ്സ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ, എഫ് ടി എന്നുള്ള ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യണമെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. അല്ലെ, ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഡ്രിവൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. ഡ്രിവൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ദ ഫോഴ്സ് ഓഫ് ഡ്രിവൺ ഷുഡ് ആക്ട് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ, എക്സാക്ട്ലി അല്ലെ, ശരിയല്ലേ? ക്ലിയർ ആണോ? ഡയറക്ഷൻ പറയുന്നില്ലല്ലോ, എഫ് ടി ഈ ഒരു കണ്ടീഷൻ പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്, യുവർ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ആക്ടിങ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലേ? ഞാൻ ആ ക്വസ്റ്റിനെ ഞാൻ കറക്റ്റ് സ്പെക്ട് ചെയ്ത് പറയാം. സി മക്കളെ നിങ്ങൾ എല്ലാവരും അടുത്ത് തന്നെ ശ്രദ്ധിക്കണേ, ഇത്രേ ഉള്ളൂ, ഇത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. ഓക്കെ, ക്ലിയർ ആണ് പറയാം. ഇത് കറക്റ്റ് ക്ലിയർ ആക്കിട്ട് തന്നെ പോണേ, ഇത് നിങ്ങൾ ടെക്സ്റ്റിലൊന്നും അങ്ങനെ കിട്ടില്ല നിങ്ങൾക്ക് ലോജിക്ക്, പിന്നീട് അതുകൊണ്ട് കളിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ, ഞാൻ ലോജിക്ക് പറയാം. ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ,
സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ ഗിയർ ഇസ് ഡ്രിവൺ ബൈ എ പിനിയൻ വിത്ത് എ ഡൗൺവേർഡ് ടാൻജൻഷ്യൽ ഫോഴ്സ്. ഓക്കെ, പിനിയൻ റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെയാ? ഡൗൺവേർഡ് ടാൻജൻഷ്യൽ ഫോഴ്സ് കൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിനിയന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്. റൈറ്റ്, മേക്കിംഗ് ദിസ് വൺ റൊട്ടേറ്റ് ഇൻ ദ ഡൗൺവേർഡ് ടാൻജൻഷ്യൽ ഫോഴ്സ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. താഴേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ശരിയല്ലേ? അല്ലേ? അപ്പൊ പിനിയൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. റൈറ്റ്, ഗിയർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഗിയർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജൻഷ്യൽ ഫോഴ്സ് വിൽ ബി ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. റൈറ്റ്, ഫോഴ്സ് വിൽ ആക്ട് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, എഫ് ടി എഫ് ടി ടാൻജൻഷ്യൽ എഫ് ടി സി അല്ലെ, എഫ് ടി സി വിൽ ആക്ട് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ടെൻഷൻ സെയിം ഡയറക്ഷൻ തന്നെ. നമ്മൾ ഇനീഷ്യൽ എടുത്ത ഡയറക്ഷൻ തന്നെ എടുക്കാം, ടി വൺ ആൻഡ് ടി ടു. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതിന്റെ ഇതിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത് ഏത് പൊസിഷനിൽ എടുക്കാം. ഞാനിത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ എനിക്ക് എന്താണ് ഓവർ ഹാങ്ങിങ് ബീമായിട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അത് കാൽക്കുലേഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ വരും. അപ്പൊ ഞാൻ എളുപ്പമായിട്ട് ചെയ്യാം, കാരണം ഓവർ ഹാങ്ങിങ് ബീമിന്റെ നമുക്ക് അടുത്ത് ചെയ്യാനുണ്ടേ, അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. അപ്പൊ ഓവർ ഹാങ്ങിങ് ബീം വരുന്ന സിറ്റുവേഷൻ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെയ്യാൻ കുറച്ച് സ്റ്റെപ്പ് കൂടുന്നുള്ളത് മാത്രം ചെയ്യാൻ സിമ്പിളാണ്. ഓക്കെ, അപ്പോ ഇവിടെ അതുകൊണ്ട് ഇവിടെ എടുക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താണ് സെയിം ഡയറക്ഷനിലേക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ദിസ് വൺ. ഓക്കെ, സോ യുവർ ദിസ് വൺ ക്യാൻ ബി ടേക്കൺ ആസ് ഓക്കെ സോറി അല്ല ഇവിടെ അല്ല സോ ദ ഫോ ആ ഓക്കെ സോ ഈ ഒരു കേസിൽ ഓക്കെ സോ ഈ ഒരു കേസിൽ യുവർ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ആൻഡ് യുവർ നോർമൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഇവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പൊ പറഞ്ഞ കൺഫ്യൂഷൻ ആയ അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ പ്രകാരം ഇപ്പൊ താഴോട്ട് എന്ന് പറഞ്ഞാല് ആ ഡ്രിവന്റെ കേസാ പറയാല്ലേ. അപ്പൊ നമ്മള് പിന്നിന്റെ നോക്കണ്ടല്ലേ, പിന്നിന്റെ നോക്കുവാണെങ്കിൽ മറ്റേതിന് ഓപ്പോസിറ്റ് ആയി പോലെ. അല്ല, നമ്മളിപ്പോ ചോദ്യത്തില് പറയുന്നത് താഴോട്ട് എന്നല്ലേ ഡയറക്ഷനിലേക്കാണ്, താഴത്തേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റൊട്ടേഷൻ സി അവിടെ അവിടെ അത് അത് വിട്ടേക്കണം. ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ എടുക്കേണ്ട ഇൻഫ്ലുവൻസ് വന്നാൽ അത് റൊട്ടേഷന്റെ ഡയറക്ഷൻ മാത്രമാണ് നമുക്ക് അതിൽ എടുക്കേണ്ട ഇൻഫ്ലുവൻസ്. അയ്യോ പറഞ്ഞു എന്തായാലോ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ല ഞാനിപ്പോ പറഞ്ഞാല് പറഞ്ഞ അത് എന്താ പോയത്. അല്ല, എല്ലാരും എന്താ അവസ്ഥയിലേ പോലെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോവാ നിങ്ങൾക്ക്. ആ ഫസ്റ്റ് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രാം കഴിയുന്നത് വരെ പിന്നെ നമുക്ക് വേറെ ഡിസ്കഷൻ വേണേ അതുവരെ പറഞ്ഞു പോവാം. അതിനുശേഷം നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ചോദിച്ചു. ഓക്കെ, ഇല്ലെങ്കിൽ പറയുമ്പോൾ ആകെ പിന്നെ പറയുമ്പോൾ വന്ന് ഇങ്ങനെ ഓരോ വരുമ്പോഴാണ് ഞാൻ ചിലപ്പോൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പൊ നമുക്കത് ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ നമുക്കൊരു ഫ്രഷ് ഡയഗ്രത്തിലൂടെ ക്ലിയർ ആക്കി തരാം. ഓക്കെ ഓക്കെ അല്ലേ. ഓക്കെ ഫൈൻ, തീർക്കണം. ഓക്കെ അല്ലേ, ഫൈൻ. ഇതിപ്പോ ഡയഗ്രാം അല്ലേ, ഏതാണ്ട് കുറയാം. നമുക്കെന്നാ പ്രോപ്പർ ആയിട്ട് നടക്കാം. ഓക്കെ, സോ യു ഹാവ് നമുക്കൊരു കുറച്ച് വലിയ രീതിയിൽ വരക്കാം.
ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതില് കേട്ടില്ല നെറ്റ് ടൈപ്പിൽ. ആ ഓക്കെ, ഇതൊന്നും ഞാൻ കൺസ്ട്രക്ഷൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ റൈറ്റ്, ഓക്കെ ഇതൊരു പിനിയൻ ഗിയർ റൈറ്റ്. സെക്കൻഡ് കേസിൽ എന്താ ഉള്ളത്? യു ഹാവ് എ പുള്ളി. ഓക്കെ ഒരു പുള്ളിയുണ്ട് റൈറ്റ്. നോ നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞത്രേ ഉള്ളൂ. ക്വസ്റ്റനിൽ തന്നൊരു ഹിന്റ്, ഇത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഹൊറിസോണ്ടലി ഇതിനെ പ്ലേസ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ക്വസ്റ്റനിൽ അതാണ് തന്നിട്ടുള്ള ഒരു കാര്യം. ടാൻജൻഷ്യൽ ഫോഴ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ടാൻജൻഷ്യൽ ഫോഴ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിനെ ഹൊറിസോണ്ടലിൽ തന്നെ ഗിയർ അറേഞ്ച് ചെയ്യണം. നേരെ മറിച്ച് ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണെങ്കിൽ ഇത് വൺ ബൈ വൺ ഒന്നിന്റെ താഴെ രണ്ടാമത്തതായിട്ട് റോട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിപ്പം ആന്റി ക്ലോക്ക് വൈസ് റോട്ടേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്കായിരിക്കും ടാൻജൻഷ്യൽ ഫോഴ്സ് വരിക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ ഡയറക്ഷൻ. അപ്പൊ ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് വരണമെങ്കിൽ ഒന്നിന് താഴെ ഒന്നായിട്ട് അതിനെ പ്ലേസ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നാണ് അല്ലെ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ, ഇതിനെ രണ്ടിനെയും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ടാൻജൻഷ്യൽ ഫോഴ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ കിട്ടുള്ളൂ. ഓക്കെ, സോ ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിങ് ഫ്രം ദിസ് പോയിന്റ് ഇസ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. സോ ദിസ് ഇസ് എഫ് ടി സി എന്ന് കൊടുക്കാം. ഓക്കെ, സോ ദിസ് പോയിന്റ് ഇസ് സി, ദിസ് പോയിന്റ് ഇസ് ഡി. ക്ലിയർ? ഓക്കെ, നൗ അപ്പോ ടാൻജൻഷ്യൽ ഫോഴ്സ് ഇങ്ങനെയാണ് ഈ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങള്. ഓക്കെ, പിനിയൻ ബിയർ എഫ് ടി റൈറ്റ്. ഓക്കെ നോ സി, അങ്ങനെയാണെങ്കിൽ സോ ദിസ് വൺ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ, ഒരു സെക്കൻഡ്, ഓക്കെ റൈറ്റ്. അപ്പോ ടാൻജൻഷ്യൽ ഫോഴ്സ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ 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 ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് അതും കൂടെ കറക്റ്റ് ആയിട്ട് തന്നെ പോവാം. സോ ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു. യു ഹാവ് എ പിനിയൻ, യു ഹാവ് എ ഗിയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നിന്ന ഹിന്റ് ടാൻജൻഷ്യൽ ഫോഴ്സ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ ഒരു സൈൻ കൺവെൻഷൻ ശ്രദ്ധിക്കേണ്ട കേസ്. ഓക്കെ, അപ്പൊ ഇത് പിനിയൻ, ഇത് ഗിയർ ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് രണ്ട് രണ്ട് കളറിൽ തന്നെ എടുക്കാം. ഓക്കെ, പിനിയനും ഗിയറും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഇഫ് സപ്പോസ് യുവർ പിനിയൻ, സൈൻ കൺവെൻഷൻ അത്രേ ഉള്ളൂ, ഇഫ് സപ്പോസ് യുവർ പിനിയൻ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ യുവർ ഗിയർ വിൽ ആക്ട് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, സി അങ്ങനെയാണെങ്കിൽ, സോ ഇത് ഗിയർ, പിനിയൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഡയറക്ഷന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ your tangential force for gear will be acting in this direction, f t g, gear inde direction f t g. okay, pinion near opposite direction la irukum undavu inde tangential force. okay, ivide namaku idhe karyam namaku ivide apply cheythu nokkam. appo idu pinion aanu, first case idu pinion aanu, idu pinion aanu, rendavathu gear aanu. okay, idu pinion la gear drive cheya driver pinion. ആ ഇതാണ് ഡ്രൈവർ, ഇത് ഡ്രൈവറാണ്, ഇത് ഡ്രിവൺ ആണ്. ഡ്രിവന്റെ ഡയറക്ഷനിൽ, ഡ്രിവന്റെ റൊട്ടേഷൻ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും അതിന്റെ ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടാവുക. ഇത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഡയഗ്രത്തിലേക്ക് വരാം. നമ്മള് പ്രീവിയസ് പറഞ്ഞ എല്ലാം മറന്നേക്ക്, എല്ലാം മനസ്സിന്ന് കളഞ്ഞേക്ക്. ഇത് നമ്മൾ പലതും പലതും പറഞ്ഞതെല്ലാം ആയിട്ടുണ്ട്. ഇത് മാത്രം എടുക്കുക. ഇവിടെ നമുക്ക് ഇതേ കൺവെൻഷൻ നമുക്ക് ഇവിടെ അപ്ലൈ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് യുവർ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലെ. ടാൻജൻഷ്യൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ ഇത് ഇത് പിനിയൻ ആണ്, പിനിയനിൽ ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെ, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം റൊട്ടേഷൻ, ശരിയല്ലേ? എന്ന് വെച്ചാൽ പിനിയൻ റൊട്ടേഷൻ ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. നേരത്തെ അവസാനം വരച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട്, പിനിയൻ ഡയറക്ഷൻ ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിലാണ് പിനിയൻ റൊട്ടേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ?
ഇത് ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ എല്ലാരും? സോ പിനിയന്റെ റൊട്ടേഷൻ ഇതാണ്, ഇതാണെന്ന് മനസ്സിലായി. ടാൻജൻഷ്യൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിനിയന്റെ റൊട്ടേഷൻ. എങ്കിൽ എന്നുവെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പിനിയൻ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ഗിയർ റൊട്ടേഷൻ വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അല്ലേ? അല്ല സോറി, നേരെ തിരിച്ച് ശരി. ആ സോറി, സെക്കൻഡ്. ശ്രദ്ധിക്കണേ, കറക്റ്റ് ശ്രദ്ധിക്കണേ. ഓക്കെ, ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഗിയർ ഈസ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ അല്ലേ? എഫ് ടി ജി ഈസ് ആക്ടിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. റൈറ്റ്, ഗിയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ക്ലിയർ ആണോ ഇത്? ക്ലിയർ ആണോ? ഓക്കെ, വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഗിയർ. ഓക്കെ, നമുക്ക് ഇതാണ് വേണ്ടത്, കാരണം പിനിയൻ അല്ല, ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗിയറിന്റെ ഫോഴ്സ് ആണ്. കഴിഞ്ഞു, ഇതാണ് ഒരു ഫോഴ്സ്, ആ ഗിയറിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്. രണ്ട് ഗിയർ മേറ്റ് ചെയ്യാൻ വെച്ചാല് ആ ഗിയറിൽ രണ്ട് ഫോഴ്സസ് ഉണ്ടാവും. ഒന്ന് ഒന്ന് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്, രണ്ടാമത് നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സിന്റെ കേസിൽ വേറൊന്നും ആലോചിക്കണ്ട, നോർമൽ ഫോഴ്സ് എപ്പോഴും റേഡിയൽ ഡയറക്ഷൻ ഇൻവേർഡിലായിരിക്കും ആക്ട് ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടുന്ന് ഉള്ളിലേക്ക്, ഞാൻ ഇതിങ്ങനെ കാണിക്കുകയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എഫ് നോർമൽ അറ്റ് സി ആണ് അല്ലെ? എഫ് നോർമൽ അറ്റ് സി, അഗെയിൻ ടാൻജൻഷ്യൽ അറ്റ് സി, ജി നമുക്ക് സി. ക്ലിയർ? ക്ലിയർ ആണോ? നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട്, ടാൻജൻഷ്യൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനാണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം എന്ത് പിനിയും കറങ്ങേണ്ടത് അല്ലെ? ആസ് പെർ ദ സൈൻ കൺവെൻഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കണം പിനിയും കറങ്ങേണ്ടത്. അതെടുത്തു. അങ്ങനെയാണെങ്കിൽ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇത് ഡ്രിവൺ ആണ്, ഡ്രിവന്റെ കേസിൽ അതേ ഡയറക്ഷനിലായിരിക്കും അതിന്റെ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ദോ ഫോർ ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഫൈൻ, കഴിഞ്ഞു. അതേപോലെ ഗിയറിൽ ആക്ട് ചെയ്യുന്ന അടുത്തൊരു ഫോഴ്സ് അതിന്റെ നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സ് എപ്പോഴും ഇൻവേർഡ് ആയിരിക്കും, അകത്തേക്കാണ്. ഇതാ ഗിയറിന്റെ കേസ് ആണെങ്കിൽ ഇതാണ് എഫ് ജി എൻ. ഓക്കെ, ഇൻവേർഡ് ഡയറക്ഷൻ. സിമിലർലി പിന്നെ പിനിയന്റെ കേസിലാണ് അതിന്റെ ഇൻവേർഡ് ഡയറക്ഷനിലാണ് അതിന്റെ നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, അത് അത്രേ ഉള്ളൂ ലോജിക്ക്. അപ്പൊ ഇവിടെ ഗിയറിൽ തന്നെ രണ്ട് തരത്തിലും ഫോഴ്സുകൾ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് ടാൻജൻഷ്യൽ ഫോഴ്സ് സോറി ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻ റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ അല്ലെ? ഈ രണ്ട് ഫോഴ്സസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. റൈറ്റ്, ഇനി നമുക്ക് പുള്ളിയിലേക്ക് വരാം. പുള്ളിയുടെ കേസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഇസ് ഓൾസോ ആക്ടിങ് ആസ് എ ഫ്ലൈ വീൽ ആൻഡ് ഇറ്റ് ഇസ് ഹാവിംഗ് എ വെയിറ്റ് ഓഫ് സംതിങ്. തന്നിട്ടുണ്ട് അല്ലെ, വെയിറ്റ് എത്രയായിരുന്നു ക്വസ്റ്റ്യനില്? വെയിറ്റ് ഓഫ് ഫ്ലൈ വീൽ ഇസ് 2000 ന്യൂട്ടൺ അല്ലെ? ഇറ്റ് ഇസ് എക്സ്പീരിയൻസിങ് പറഞ്ഞോ. സാധാരണ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം എടുക്കുമ്പോൾ കോൺടാക്ട് വരുന്ന സ്ഥലത്തേക്കല്ലേ ഫോഴ്സ് മാർക്ക് ചെയ്യാം? അതെ, റിയാക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പൊ നോർമലി പുറത്തേക്കല്ലേ മാർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ ഇത് ഇവിടുന്ന് ഇവിടെ ഞാൻ എല്ലാം കൂടെ പിന്നെ കൊളായി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് മാർക്ക് ചെയ്യണ്ടേ? രണ്ടും കണക്കന്നെ. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ തന്നെ എല്ലാം കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ അങ്ങ് നിൽക്കൂലേ, കൊണ്ട് മാറ്റിയത് മാത്രം. അങ്ങനെ ഓക്കെ, എവിടെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, സെയിം ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, റൈറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടോ സി? റൈറ്റ്, ഓക്കെ. ഇപ്പൊ രണ്ട് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. നൗ പുള്ളിയുടെ കേസിൽ ദ ലോഡ് ഫ്രം ഡി ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ കഴിഞ്ഞ പ്രോബ്ലത്തിന് ഡിഫറെന്റ് ആയിട്ട് ഇത് ഫ്ലൈ വീൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിന്റെ വെയിറ്റ് കൺസിഡർ ചെയ്യണം. സോ ദാറ്റ് ഇസ് 2000 ന്യൂട്ടൺ. ഇനി എന്ത് വേണം? ഈ നീഡ് ടു പിന്നെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു എന്താണ്, ടു അനദർ പുള്ളി യൂസിങ് എ ബെൽറ്റ് അല്ലെ? അതിന്റെ ടെൻഷൻ വാല്യൂസും തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഡയറക്ഷൻ, കാരണം അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, റൈറ്റ് ഓഫ് ദിസ് വൺ ആണോ ചെയ്തത് അല്ല ലെഫ്റ്റ് ഓഫ് ഇതാണോ ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ കൺവീനിയൻസിന് എടുക്കുകയാണ്. കൺവീനിയൻസ് എന്ന് വെച്ചാൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്
ഇൻവേർഡ് ഡയറക്ഷനിലേക്കാണ്, സി ആൻഡ് ഡി അല്ലെ, ഈ ഫോഴ്സ് ആക്ട് ഇൻവേർഡ് ഡയറക്ഷനിൽ. അപ്പൊ എനിക്ക് അതേ ഡയറക്ഷനിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് കാൽക്കുലേഷൻ എളുപ്പമുണ്ട്. അപ്പോ അതേ ഡയറക്ഷനിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യണം. സോ ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ദ ബെൽറ്റ് ഈസ് കണക്ടഡ് ഡയറക്ഷൻ. ഓക്കെ, ഇത് ഡയറക്ഷനിലാണ് ബെൽറ്റ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, സോ ദിസ് റൊട്ടേറ്റ് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക. സോ ദിസ് വൺ ഈസ് യുവർ ടി വൺ ആൻഡ് ദിസ് ഈസ് യുവർ ടി ടു. ഓക്കെ, ഫോർ ദിസ് ടി വൺ പ്ലസ് ടി ടു വിൽ ബി ആക്ടിംഗ് ഇൻ ഇൻവേർഡ് ഡയറക്ഷൻ. ഇവിടെ ഒരു ഇൻവേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൂടെ ഉണ്ടാവും, വിച്ച് ഇസ് നത്തിങ് ബട്ട് ടി വൺ പ്ലസ് ടി ടു. ഇത്രയും ഫോഴ്സസ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഈ എല്ലാ ഫോഴ്സസും ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഫോഴ്സ് എടുത്തത് ക്ലിയർ ആണോ? പിന്നെ ഫ്രീ ബോഡി ഡയഗ്രാം അല്ല, അതില് അന്നേരം മേലെയും വെയിറ്റ് താഴേക്ക് വരിക. വെയിറ്റ് താഴേക്ക് വരും, ഒബ്വിയസ്ലി വെയിറ്റ് എപ്പോൾ താഴേക്ക് ലാക്ട് ചെയ്യാം. അല്ല അപ്പൊ മറ്റേതോ ഗിയറിന്റെ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഗിയറിന്റെ വെയിറ്റ് കൺസിഡർ, നമ്മൾ ഗിയറിന്റെ കേസിൽ ആ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ്, ഫ്ലൈ വീൽ, അതൊരു ഫ്ലൈ, മറ്റേ പുള്ളിയുടെ കേസിൽ അതൊരു ഫ്ലൈ വീൽ ആക്ട് ചെയ്ത് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹാവ് എ കൺസിഡറബിൾ വെയിറ്റ്. അപ്പൊ അതുകൊണ്ടാണ് അത് എടുക്കാൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഗിയറിന്റെ കേസിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എന്തുകൊണ്ട് എടുക്കുന്നില്ല. ഇത് റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ അല്ലെ, ഇതിന്റെ വെയിറ്റിനേക്കാളും കൂടുതൽ ഫോഴ്സ് ഇവിടെ അപ്ലൈ ആവും അല്ലെ, എന്ന് വെച്ചാൽ വെയിറ്റിന്റെ എഫക്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ വരുന്നത് നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി മാത്രമാണ്, യു ക്യാൻ നെഗ്ലക്ട്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ അവിടെ ആക്ട് ചെയ്ത രണ്ട് ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്തു, രണ്ട് ഡയറക്ഷനിൽ ആക്ട് ചെയ്ത ഫോഴ്സും അല്ലെ. റൈറ്റ്, ആ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്പോ ഡയറക്ഷനിലും ഒന്നുകൂടെ പറയാം, കേട്ടില്ല. ടാൻജൻഷ്യൽ ഫോഴ്സ് ഇപ്പൊ എടുക്കേണ്ടത് അപ്പോഴ്, വെയിറ്റ് ഓഫ് ദ പുള്ളി താഴോട്ട് അതെ, അത് പിന്നെ എന്തല്ലോ പറഞ്ഞപ്പോ എന്തല്ലോ ആയില്ലേ, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിച്ചേ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാരും? എല്ലാരും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ആണോ? അത് ആദർശ്, കുർമിയില് പ്രോബ്ലം ആണ്, പക്ഷെ കുർമി അതുപോലെ റഫർ ചെയ്യണ്ട, അത് അത് മനസ്സിലാവില്ല. കുർമിയില് ആ സൊല്യൂഷൻ നോക്കണ്ട, അത് ഫൈനൽ ആൻസറൊക്കെ നമുക്ക് സെയിം കിട്ടും, പക്ഷെ അതിന്റെ സ്റ്റെപ്പ് ഫോളോ ചെയ്യണ്ട കേട്ടോ. കാരണം അതിൽ നിങ്ങൾ ഈ ഡയറക്ഷൻ എങ്ങനെ എടുക്കണം എന്നൊന്നും മേടി ഒന്നും പറയുന്നില്ല, ആ ഡയറക്ഷൻ എടുക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പെടും, കാരണം നമ്മൾ തോന്നുന്ന പോലെ ഡയറക്ഷൻ എടുത്ത് ചെയ്താൽ ആൻസർ തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ കേസിൽ ഓൾമോസ്റ്റ് നമുക്ക് ആൻസർ ഏതാണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, റേഞ്ച് തന്നെ കിട്ടും. അതിൽ വെറുതെ കുറെ സൊല്യൂഷനിൽ ഒരുപാട് അഡീഷണൽ സ്റ്റെപ്പ് വെറുതെ എടുത്തിറിഞ്ഞിട്ടുണ്ട്, അതിനൊന്നും ആവശ്യമില്ല. ഓക്കെ ഓക്കെ, ഫൈൻ. ഇനി അഥവാ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റേ ഇത് ചെയ്താൽ മതി, നമ്മുടെ എന്താണ് ജലാലുദ്ദീന്റെ ടെക്സ്റ്റ് ചെയ്താണ്, അതിൽ സൈനിന്റെ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ സൈൻ സൈൻ കൺവെൻഷൻ ഇതാണ് എടുക്കേണ്ടത്. പക്ഷെ അതിൽ പിന്നെ ജലാലുദ്ദീന്റെ കേസിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എടുക്കുന്ന ഡയറക്ഷൻ ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ പറയുന്ന കൺസെപ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് ഓർത്താൽ മതി, ഡ്രിവന്റെ കേസിൽ ഡ്രിവന്റെ ഡയറക്ഷനിലായിരിക്കും ടാൻജൻഷ്യൽ ഫോഴ്സ്. ഇത് മാത്രം ഓർത്താൽ മതി, ഗിയറിന്റെ കേസിൽ ഡ്രിവൺ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ഫോഴ്സ്. ഓക്കെ, അത് ബാക്കി എല്ലാം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇത് ബേസ് ചെയ്ത് യു ക്യാൻ ഡ്രോ യുവർ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രാം ആൻഡ് വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രാം. ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രാം, ഓക്കെ, ആൻഡ് വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രാം. ലോഡിംഗ് ഡയഗ്രാം, ഓക്കെ. സോ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രത്തിലേക്ക് വരാം. ദിസ് ബി എ ബി സി ആൻഡ് ഡി. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുക്കാം. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അറ്റ് പോയിന്റ് സി. ഓക്കെ, അറ്റ് പോയിന്റ് സി ഇൻവേർഡ് ഡയറക്ഷനാണ്, രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് കൊടുക്കാം. അറ്റ് പോയിന്റ് സി, അറ്റ് പോയിന്റ് ഡി. അറ്റ് പോയിന്റ് സി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് നോർമൽ ഫോഴ്സ് ആണ് അല്ലെ. സി എൻ നോർമൽ ഫോഴ്സ് അറ്റ് സി ഈസ് ആക്ടിങ് അറ്റ് ദ പോയിന്റ് സി. ആൻഡ് അറ്റ് ഡി എന്നുള്ള പോയിന്റിൽ യുവർ സം ഓഫ് ദ ടെൻഷൻ ടി വൺ പ്ലസ് ടി ടു ഈസ് ആക്ടിങ് അറ്റ് ദ പോയിന്റ് ഡി. ക്ലിയർ? ക്ലിയർ ആണോ? ഡയറക്ഷൻ എടുത്താൽ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രാം, ഇതാ ഒന്ന്, ഇതൊന്ന് ടി വൺ പ്ലസ് ടി ടു എടുത്തത്.
അതല്ലേ അടിയില്ലേ. ഇനി വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രത്തിന്റെ കേസിലേക്ക് വരാം. അഗൈൻ എ ബി സി ആൻഡ് ഡി നമുക്ക് നോക്കാം. അറ്റ് പോയിന്റ് സി, ഓക്കെ, അറ്റ് പോയിന്റ് സി ദ ലോഡ് ഈസ് ആക്ടിങ് ഇൻ, എങ്ങനെയാ, ഇറ്റ് ഇസ് ആക്ടിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ ആണ് അല്ലേ. ദിസ് ലോഡ് ഈസ് ആക്ടിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ എഫ് ടി സി, റൈറ്റ്, ഈസ് ആക്ടിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ആൻഡ് അഗെയിൻ ദ വെയ്റ്റ് ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ രണ്ട് ഡയറക്ഷനിലേക്കാണ് രണ്ടും വരുന്നത് അല്ലെ. വെയ്റ്റ് 2000 ന്യൂട്ടൺ ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ, ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ ഡയറക്ഷൻ എടുക്കണം. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ റിയാക്ഷൻ സെന്റർ, റൈറ്റ്. ഇനി ഇനി ഇത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം അറിയണം. എന്തൊക്കെ വേണം ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക്? ഏതാടാ, അല്ല നമ്മൾ ഗിയറിന്റെ കേസിലുള്ള ലോഡ് വേണം കൺസിഡർ ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു കൺസിഡർ ദീസ് തിങ്സ്. ഓക്കെ, ഒന്ന് നമുക്ക് ഗിയറിന്റെ കേസ്, നമുക്ക് ഫസ്റ്റ് ഗിയറിന്റെ കേസുകൾ എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് ടു ഫൈൻഡ് ഔട്ട് എഫ് ടി, ഗിയറിൽ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് കാണണം, ഗിയറിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സും കാണണം അല്ലെ. സോ ഇവിടെ ഇറ്റ് ഇസ് ട്രാൻസ്മിറ്റിംഗ് എ ടോർക്ക് അല്ലെ, ഒരു ടോർക്കാണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദിസ് ടോർക്ക് നമുക്ക് ഇങ്ങനെ പറയാം, ദ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഗിയർ ഇസ് നത്തിങ് ബട്ട് എഫ് ടി ഇൻ ടു റേഡിയസ് ഓഫ് ദ ഗിയർ ആണെന്ന് പറയാം. റേഡിയസ് ഓഫ് ദ ഗിയർ അറ്റ് സി അല്ലെ, ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോർക്ക് കിട്ടും. ഓക്കെ, സോ യു ക്യാൻ ഫൈൻഡ് ദറ്റ് എഫ് ടി. സോ വൺസ് യു ഗെറ്റ് ദ ടോർക്ക് ടി, ടി ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ ഗിയർ സി വിൽ ഗീവ് യു ദ ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് ടി. അഗെയിൻ എഫ് ടി ടാൻജൻഷ്യൽ ഫോഴ്സ് കിട്ടിയാൽ എഫ് എൻ ഈസ് നത്തിങ് ബട്ട് എഫ് ടി ടാൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ നോർമൽ ഫോഴ്സ് അറ്റ് സി, ടി സി, ടി സി. ഓക്കെ, വർ ഫൈ ഇസ് ഈക്വൽ ടു 20 degree, കാരണം ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 20 degree സ്റ്റബ് ടീത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത് പ്രഷർ ആംഗിൾ ആണ്, സോ മൾട്ടിപ്ലൈ ദിസ് വൺ വിത്ത് ടാൻ ഫൈ, യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ എഫ് സി എൽ. ഓക്കെ, ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് ടി ബൈ ആർ സി എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ടോർക്ക് കണ്ടുപിടിക്കണം അല്ലെ. ടോർക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ടോർക്ക് ഇവിടുന്ന് ടോർക്ക് ഉണ്ടെങ്കിൽ ടോർക്ക് ഇസ് നത്തിങ് ബട്ട് ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ഇൻറ്റു ആർ ഡി ആണ്. ടി വൺ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 3000 ന്യൂട്ടൺ ആണ്, ടി ടു വാല്യൂ നമ്മൾ കണ്ടെത്തിയത്ര 1000 ന്യൂട്ടൺ ആണ്. റേഡിയസ് ഓഫ് ഡി പുള്ളി തന്നിട്ടുണ്ട്, പുള്ളിയുടെ ഡയമീറ്റർ അല്ലെങ്കിൽ പുള്ളിയുടെ റേഡിയസ് തന്നിട്ടുണ്ട്. ടേക്ക് ദ വാല്യൂ ആൻഡ് ഫൈൻഡ് ദ ടോർക്ക്. ചെയ്തു, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. ഫൈൻഡ് ദ ടോർക്ക്, ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡ് എഫ് ടി സി എൻ എഫ് സി എൻ. Find the torque. എത്ര
700 ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ 7 ലാക്ക് ന്യൂട്ടൺ എം എം അല്ലെ. മറ്റേ നമ്മൾ ഓൾറെഡി അത് കണ്ടുപിടിച്ചല്ലേ, ടോർക്ക് ടി ഈസ് ഈക്വൽ ടു 0.000 ന്യൂട്ടൺ എം എം എന്ന് കിട്ടും അല്ലേ. സോ ദ ടോർക്ക് ഈസ് ഈക്വൽ ടു ദിസ് വൺ. നോ എന്ത് ചെയ്യാം, ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു കൻ ഫൈൻഡ് ദ ഫോഴ്സസ് റൈറ്റ്. എഫ് ടി സി ഇസ് ഈക്വൽ ടു ടി ബൈ ആർ സി. ഫൈൻഡ് എഫ് ടി സി ആൻഡ് എഫ് ടി എൻ. എന്താണ് എഫ് ടി എൻ? ഇസ് എഫ് ടി എൻ ഇസ് ഈക്വൽ ടു എഫ് ടി സി ടാൻ ഫൈ. കുർമീര് ഇത് വളരെ ഡിഫറെന്റ് ആയിട്ട് എടുത്തിട്ടില്ല, എന്ത് ലോജിക്കൽ എടുത്തേ അറിയില്ല, പക്ഷെ ആൻസർ കറക്റ്റ് തന്നെ കിട്ടും. സിമിലർലി എഫ് ടി എൻ സോൾവ് ചെയ്താൽ 849.26 ന്യൂട്ടൺ കിട്ടും. ആണോ? എഫ് ടി സി അല്ല, ഓക്കെ എഫ് എൻ സി. ഓക്കെ നോർമൽ എച്ച് സി അല്ലേ, സി എൻ. ഓക്കെ സോ രണ്ട് വാല്യൂസ് ആയി. അപ്പൊ ഇത് ഇതോട് ഇതോടു കൂടി നമുക്ക് എന്താവും, എഫ് സി എൻ വാല്യൂ. യെസ് എഫ് സി എൻ വാല്യൂ ആയി, എഫ് ടി സി ആയി. ഓ ടി വണ്ണും കിട്ടി, ടി ടു കിട്ടി അല്ലേ. ഇവിടുത്തെ വാല്യൂ നമുക്കറിയാം, 2000 ഇനി വരച്ചൂടെ. ഇനി എസ് ഡി എം ഡി അല്ല, രണ്ടിന്റെയും പെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക. ഫൈൻഡ് ദ റിസൾട്ടന്റ് വാല്യൂ ആൻഡ് ഫൈൻഡ് ദ ഡയമീറ്റർ. ചെയ്തു നോക്കൂലേ, എന്നാൽ നാളെ ചെയ്തു നോക്ക്, നമുക്ക് ഫൈനൽ ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് മെയിൻ ആയിട്ടുള്ള കാര്യം. ആ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതും പിന്നെ വാല്യൂ എടുക്കുന്നതും മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി പിന്നെ അതുപോലെ ബാക്കി നോർമൽ പ്രോസസ് തന്നെയാണ്. റിസൾട്ടൻ്റ് വാല്യൂ കൊണ്ട് കാണാം, ടോർക്ക് നമുക്ക് ഓൾറെഡി കിട്ടി, നമുക്ക് ഡയറക്റ്റ് കണ്ടിന്യൂ ചെയ്യാം, സോൾവ് ഇറ്റ്. ഓക്കെ അല്ലേ, ചെയ്യില്ലേ, പ്രാക്ടീസ് ചെയ്യണേ, അത് അതായത് എല്ലാം ഒന്ന് ഓർഡറായിട്ട് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ശരി, ആരെങ്കിലും ആബ്സെന്റ് ഉണ്ടോ?